ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വേനൽ ചൂടിന് ശരീരവും മനസ്സൊക്കെ തണുപ്പിക്കാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തിളപ്പിച്ച ആറിയ പാല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൂന്ന് പേർക്ക് കുടിക്കാൻ പാകത്തിനുള്ള പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പാൽ പൗഡറാണ് കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ പാൽ പൗഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം, അപ്പോഴാണ് നമ്മുടെ ഡ്രിങ്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുള്ള പാലിൽ ഈ പാൽ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കട്ടയില്ലാതെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പാൽ പൗഡറിൻ്റെ മിക്സ് പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് പാലിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ. മധുരമൊക്കെ അടിയിൽ പഞ്ചസാര ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെത്തക്കയാണ് കേട്ടോ. വെത്തക്ക ഇതുപോലെ പൊടിയായി അരിഞ്ഞ് അത് ഞാൻ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ ഇത്. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് റോസ് മിൽക്ക് എസെൻസ് ആണ്. ഒരു മുക്കാൽ ടീസ്പൂണാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് ചിയ സീഡ്സ് ആണ് കേട്ടോ. ചിയ സീഡ്സ് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശരീരത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ചിയ സീഡ്സ്. ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു സീഡാണ് കേട്ടോ ഈ ചിയ സീഡ്സ്. ഈ വെയിലിന് ഒരുപാട് നമ്മുടെ ശരീരത്തിലുള്ള ചൂടൊക്കെ കുറയ്ക്കാനും ചൂട് മൂലം ഉണ്ടാകുന്ന ഒരുപാട് കാര്യത്തിന് പ്രതിവിധിയാണ് കേട്ടോ നമ്മുടെ ഈ ചിയ സീഡ്സ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കുന്ന ഡ്രിങ്കിൻ്റെ കൂടെ ഏത് തന്നെയാണെങ്കിലും ഇച്ചിരി ചിയ സീഡ്സൊക്കെ ഇട്ട് കുടിക്കുക, അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കായ ചിയ സീഡ്സും അതുപോലെ തന്നെ വാട്ടർ മെലനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കിട്ടിലൻ റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ഒന്ന് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ ഞാൻ ഇച്ചിരി ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് നമുക്ക് അതിലേക്ക് മാറ്റി ഒഴിക്കാം. അപ്പോൾ അത്ര നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കുടിക്കാനും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക, അത്ര നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിയ സീഡ്സും അതുപോലെ തന്നെ വാട്ടർ മെലനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കിട്ടിലൻ റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പൊരി വെയിലത്ത് ഞാനുണ്ടാക്കിയ ഈ വെറൈറ്റി ആയിട്ടുള്ള റോസ് മിൽക്ക് ചിയ സീഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഈ റോസ് മിൽക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.